Welcome back to my channel. Appo innathe video vandiyude sprocket maati kondu top end ellande initial pulling engane maattam varutha annaladhine kurichana. Appo adinte technique engane nu vachali nammal back the sprocket inde teeth inde enna koodune anusarichu vandi pulling koodum adu pole thanne vandinte top end korayum cheyyum. FZ version 2 il stroke varunathu front il 14 teeth um back il 41 teeth um aanu adu version 1 il aanundengi front il 14 um back il 40 um aanu njan inde vandil ippa currently use cheynathu FZ version 1 inde aanu adayathu 14 front back 40 adinnu njan ippa change cheyan povunathu R15 version 1 in the sprocket. R15 version 1 in the Varnali Padinali friend back in Napathir and Dana. Ada either Ipo Napathan and Napathrandaki Marumbo, one in the performance Marum. Ada either 0 to 60, other poly 0 to 100 timing ele with Yasam Vidu. Adana e video Liankanikam Bona. Apo sprocket matan ita in the back in a video. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വീര് ഊരേണ്ടത്. ഇതിനു മുന്നേ ഊരാത്തവരാണെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല, ടൂൾസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ചെയ്യാം. ഒരാളും കൂടി ഒരു സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും, അത്രേ ഉള്ളൂ. പിന്നെ വീര് ഊരുമ്പോൾ ഈ സിങ്ങാമിൻ്റെ ബാക്കിലുള്ള ഈ രണ്ട് സൈഡിൽ തന്നെ ഏറ്റവും ലൂസാക്കി കൊടുക്കുക. കാരണം നമ്മൾ പുതിയ സ്പോക്കറ്റ് ഇടുമ്പോൾ ആ സ്പോക്കറ്റ് കുറച്ച് വലിപ്പം കൂടും. അപ്പോൾ കറക്റ്റ് പഴയ പൊസിഷനിൽ അവരെ ടയർ എടുക്കുക. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീല് പിന്നെ സ്പോക്കറ്റൊക്കെ ഇട്ടതിൻ്റെ ശേഷം അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ നട്ട് യൂസ് ചെയ്യേണ്ടത് ചെയിനിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ പുതിയ സ്പോക്കറ്റ് ഇടുമ്പോൾ സൈസ് കൂടുന്നതുകൊണ്ട് ചെയിനിൻ്റെ ടെൻഷനിൽ മാറ്റം വരും. അപ്പോൾ അത് സ്പോക്കറ്റ് ഇട്ടതിന് ശേഷം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ നെട്ടൊക്കെ ഒന്ന് ഊരുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കണം. ഞാൻ ഈ സ്പാൻ വെച്ച് അടിക്കണ്ടല്ലോ, അതൊക്കെ ചെറിയ പയ്യ അടിക്കാൻ പാടുള്ളൂ. അത് ഒരുപാട് സ്ട്രോങ്ങിനൊക്കെ അടിച്ചാൽ എൻ്റെ ത്രെഡൊക്കെ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ നല്ലൊരു മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യൽ ഒന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാമറാവും, അല്ലാണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ഹാമറാവും. എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്പാനർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീല് ഊരുമ്പോൾ രണ്ട് സൈഡിലും സ്പേസർ വരുന്നുണ്ട്, അത് മിസ്സാവാതെ നോക്കണം. അതുപോലെ തന്നെ വീല് തിരിച്ചിടുമ്പോൾ അത് വെക്കാതെ ഇടരുത്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ബ്രേക്കിൻ്റെ ഈ ഭാഗം ഊരിയെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയിൻ ഊരിയിട്ട് ടയർ കുറച്ച് ബാക്കൊക്കെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലിയറൻസ് കിട്ടും. പിന്നെ സ്പോക്കറ്റിൻ്റെ നെട്ട് വരുമ്പോൾ റിംഗ് സ്പാനർ എന്തായാലും യൂസ് ചെയ്യാം. അല്ലാഞ്ഞൊരു 90% അതിൻ്റെ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്, നല്ല ടൈറ്റ് കയറിയ സ്ക്രൂ. പിന്നെ സ്പാനർ ശരിക്ക് കുടുങ്ങിക്കണില്ലേ നോക്കുക ഊരേണ്ടതിന് മുന്നേ. ഇത് ത്രെഡ് പോയാൽ ഊരാൻ പിന്നെ കുറച്ച് പണിയാണ്. ഇത് സെൽഫ് ലോക്കിംഗ് നെട്ടാണ്, കുറച്ച് ടൈറ്റാവും. നമ്മൾ വീലിലൊക്കെ വരേണ്ട പോലത്തെ പെട്ടെന്ന് ഊരി പോകാതിരിക്കാനേ അത്യാവശ്യം ടൈറ്റുള്ളൊരു ടൈപ്പ് നെട്ടാണിത്. പിന്നെ എൻ്റെ അറിവിൽ നമ്മുടെ വണ്ടിയിൽ ഡയറക്റ്റ് ഫിറ്റായ സ്പോക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ FZ വെർഷൻ 1 ഡയറക്റ്റ് ഫിറ്റാണ്. അത് വരുന്നത് 14-40 ആണ്. അതുപോലെ തന്നെ R15 വെർഷൻ 1 അത് 14-42, അതും ഡയറക്റ്റ് ഫിറ്റാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് R15 വെർഷൻ 2 അത് 15-47 ആണ്. അത് ഒന്നും കൂടി പുള്ളിങ് കൂടും, 47 വരുന്നുണ്ട് ബാക്കിൽ. ഫ്രണ്ടിൽ 14 ഒന്ന് കൂടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 14-44 ഇടേണ്ട ഒരു റേഷ്യോ ഇക്കാരം വരിക R15 വെർഷൻ 2 ഇടുമ്പോൾ. പിന്നെ വേറെ ഏതെങ്കിലും വണ്ടിൻ്റെ ഡയറക്റ്റ് ഫിറ്റ് ആകുമെന്ന് ഇൻഫർമേഷൻ എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വണ്ടീൻ്റെ ചെയിനൊന്നും മാറ്റണില്ല, ആ ബാക്കിലെ സ്പോക്കറ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ.
ചെയിനൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്, കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയിൻ ഒന്നും മാറ്റാത്തത്. പിന്നെ ഇത് തിരിച്ച് ടയർ ഫിറ്റ് ചെയ്യുക. നമ്മൾ ഊരിയ പോലെ തന്നെ ആ സ്പേസസ് ഒന്നും ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ ഒക്കെ വേണമെന്ന് നിന്ന് ക്ലീൻ ചെയ്താൽ ഒന്നും കൂടി ഒരു ബ്രേക്കിംഗ് ഒക്കെ പക്കാവും. നമ്മൾ കുറേ ഇങ്ങനെ യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ക്ലീൻ ചെയ്താൽ അതൊക്കെ ഒന്ന് റെഡി ആവും. ഏതായാലും ഊരിയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടുക. പിന്നെ വീര് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ചെറിയൊരു ടാസ്ക്കാണ്, കുഴപ്പമില്ല, സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷെ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും പരിപാടി. പിന്നെ ചെയിൻ ടൈറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വണ്ടി കണ്ട് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയാൽ ചെയിൻ ഒന്നും കൂടി ടൈറ്റാവും. അപ്പോൾ ആ ഒരു ഇത് കൺസിഡർ ചെയ്തിട്ട് കുറച്ചൊരു ലൂസിൽ വേണം ചെയിൻ ഇടാൻ. എന്താ വെച്ചാൽ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡിൽ നിന്നാണ് ഇറങ്ങുമ്പോൾ ചെയിൻ ഒന്നും കൂടി ടൈറ്റാവും. അപ്പോൾ ഓവർ ടൈറ്റ് ആവാതെ ഇരിക്കാൻ കുറച്ചൊരു ലൂസിൽ ഇടണം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിംഗാമിൻ്റെ ബാക്കിലുള്ള സ്ക്രൂ രണ്ട് സൈഡും ഒരുപോലെ ടൈറ്റ് ചെയ്യണം. അത് ഒരിടത്ത് കൂടുതൽ ടൈറ്റും ഒരിടത്ത് കുറവൊക്കെ ആയാൽ വീലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കെടുക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് വീൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഈ നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു സൈഡിൽ ഒരു 5 ഹാഫ് റൊട്ടേഷൻ ടൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 5 ഹാഫ് റൊട്ടേഷൻ ടൈറ്റ് ചെയ്യും. എന്നിട്ട് ചെയിനിൻ്റെ ടൈറ്റ് ഒന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം ഓരോ ഹാഫ് റൊട്ടേഷനും വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കും, രണ്ട് സൈഡിലും ഈക്വലായിട്ട്. എന്നിട്ട് ഇങ്ങനെ ചെയിൻ ടൈറ്റ് ആവുന്നുണ്ട് നോക്കും. അല്ലാതെ ഒരു സൈഡ് മാത്രം നമ്മൾ ടൈറ്റ് ചെയ്താലും ചെയിൻ നോക്കുമ്പോൾ ടൈറ്റ് ആവും, പക്ഷേ വണ്ടിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കൊടുക്കും ബാക്ക് ടയറിൻ്റെ. പിന്നെ അതിൻ്റെ കണക്ക് അറിയാൻ നമ്മളെ സിംഗാമ്പിലും ആ നെട്ടുമ്പോഴും ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്, അതെനിക്ക് കറക്റ്റ് എങ്ങനെയായിരുന്നു നോക്കലെന്ന് മനസ്സിലായിട്ടില്ല. ഈ പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറഞ്ഞു തരാം. അങ്ങനെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി, അപ്പോൾ രണ്ട് സൈഡും ഈക്വലായി കിട്ടും. ഏകദേശം ഈ ഒരു അളവിലെങ്കിലും ലൂസ് വേണം ചെയിൻ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡിൽ ഇടുമ്പോൾ. സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും. ജസ്റ്റ് ആ പെർഫോമൻസ് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്ത് വീഡിയോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.